ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജാസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നല്ല മത്തിമുട്ടൻ്റെ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. അതുപോലെ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു ഫുഡ് വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി മീൻ മുട്ടൻ്റെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീനിൻ്റെ മുട്ട എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കൈനെക്കൊണ്ട് മിക്സാക്കിയെടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മുട്ടയിൽ വേഗം ഉപ്പ് കാണുന്നതാണ്. ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി കാഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച മീൻ്റെ മുട്ട കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായി മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെക്കാം. മുട്ട ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ വശത്തു നിന്നും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കാം. ഇതേപോലെ തന്നെ മീൻ്റെ മുട്ട വീണ്ടും വീണ്ടും തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക. കാരണം ഇത് ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിക്ക് കുറച്ചൊരു സമയം പിടിക്കും. അതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. മുട്ട ഫ്രൈ ആയി വരാൻ വേണ്ടിക്ക് കുറച്ചൊരു പാടാണ്. എന്നാൽ കൂടി ഇത് ഫ്രൈ നല്ല പോലെ ഫ്രൈ ആയി വന്നതിനാൽ കൂട്ടാൻ വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇപ്പം നമ്മൾ മുട്ട നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.